അപ്പോൾ സുഹൃത്തുക്കളെ, പ്രിയമുള്ളവരെ, നമ്മുടെ കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിലെ വാർഡ്തല കട്ടിൽ ഉദ്ഘാടനം, വയസ്സായ ആളുകൾക്കുള്ള വയോധികർക്കുള്ള കട്ടിൽ ഉദ്ഘാടന കർമ്മം കണ്ണത്ത് വാർഡിൽ നടന്നു. അതിൻ്റെ ഉദ്ഘാടന വീഡിയോ ചടങ്ങ് കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് 2022-23 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വയോജന കട്ടിൽ എന്ന പേരിൽ നമ്മളെ പഞ്ചായത്തിനകത്തുള്ള ഓരോ വാർഡ് കേന്ദ്രീകരിച്ച് 10 കട്ടിലുകൾ നൽകി. അതിൻ്റെ ആദ്യ ഉദ്ഘാടനമാണ്, നമ്മുടെ പഞ്ചായത്ത് തല വിതരണത്തിൻ്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇന്നിവിടെ നൽകുന്നത് അരിമണൽ വാർഡ്, കേരള വാർഡ്, മഞ്ഞൾപ്പാറ വാർഡ്, പാന്ത്ര വാർഡ്, കൽക്കുണ്ട് വാർഡ്, തുരുമ്പോട വാർഡ്, കണ്ണത്ത് വാർഡ്, അങ്ങനെ 7 വാർഡുകളാണ്. ആ 7 വാർഡുകൾക്കുള്ള വിതരണമാണ് ആദ്യഘട്ടത്തിൽ നമ്മളിവിടെ നടത്തുന്നത്. ഇത് തികച്ചും നമ്മളൊരു ഗുണഭോക്തൃ വീതമോ മറ്റോ വാങ്ങാതെ തന്നെയാണ് ഈ പരിപാടി, നമ്മൾ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വളരെ പിന്നോക്കം നിൽക്കുന്ന അല്ലെങ്കിൽ സാമ്പത്തികമായി പ്രയാസം നിൽക്കുന്ന ആളുകളിലേക്ക് പഞ്ചായത്തിൻ്റെ ഒരു കൈത്തിരി സഹായമായി എത്തിക്കുക എന്നൊരു ഉദ്ദേശം കൂടെ ഈ പദ്ധതി കഴിഞ്ഞ തവണ കട്ടിൽ വിതരണം ചെയ്തു. നമുക്കറിയാവുന്നതുപോലെ പിന്നെ ജനകീയാസൂത്രണത്തിൻ്റെ 25 വാർഷികവും നമ്മുടെ കട്ടിൽ വിതരണം ഒന്നിച്ചാണ് നമ്മൾ വലിയൊരു പരിപാടിയായിട്ടാണ് നടത്തിയത്. ഇപ്രാവശ്യം അത്രയും ഒരു ആഘോഷം ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ഈ ചെറിയ പരിപാടിയിൽ ഒതുക്കിയിട്ടുള്ളത്. എന്തായാലും 900,000 പര രൂപ ചെലവ് ചെയ്ത് കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ 21 വാർഡിൽ 210 ഗുണഭോക്താക്കളെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് കട്ടിൽ നൽകുന്ന ഒരു പദ്ധതിയാണ്, വലിയൊരു പദ്ധതിയാണ്. ഈ 1,00,000 രൂപയോടെ ചെലവ് വരുത്തി ഒരു ഗുണഭോക്താ വിഹിതവും വാങ്ങാതെ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു പദ്ധതി. ഇതിന് വേറെ ഒരു നൂലാമാലകളൊന്നുമില്ല. കിടപ്പ് രോഗികളായ ഇല്ലെങ്കിൽ 60 വയസ്സിന് മുകളിലുള്ള BPL കുടുംബങ്ങൾക്ക് മുൻഗണന നൽകി. വേറൊരു കക്ഷി രാഷ്ട്രീയ ഒന്നും ഇല്ലാത്ത രൂപത്തിൽ വളരെ സുതാര്യമായി മെമ്പർമാരൊക്കെ നല്ല താല്പര്യത്തോടു കൂടി ഏറ്റെടുത്ത് നടത്തുന്ന എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് നമുക്ക് ഈ ഹാള് വിട്ട് നൽകിയ അംസാജിയെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. 420 കട്ടിലുകളാണ് വിതരണം ചെയ്തത്. ഇപ്രാവശ്യം പല വാർഡുകളിൽ നിന്നും ആളുകളുടെ എണ്ണം കുറവായതുകൊണ്ട് ചില വാർഡുകളിൽ ചിലപ്പോൾ 10-ലധികം കൂടുതൽ ആളുകൾ കട്ടിലുകൾ ലഭ്യമാകാത്ത ആളുകളുണ്ട്. പഴയ കാലങ്ങളിലൊക്കെ കിട്ടിയ ആളുകൾ ഒഴിച്ച് നിർത്തിയാൽ പുതിയ പുതിയ ആളുകൾ കട്ടിലെ ഏകദേശം 10 ആളുകൾ 11 ആളുകളിലൊക്കെ ഒതുങ്ങുന്ന സാഹചര്യമുണ്ട്. ചില വാർഡുകളിൽ ഒരു പക്ഷേ 15-18 ഒക്കെ തന്നെ ഉള്ളതുകൊണ്ട് മൊത്തം വാർഡിനെ ബേസ് ചെയ്തുകൊണ്ട് 30 കട്ടിലുകൾ ഇറക്കാനാണ് തീരുമാനിച്ച 210 കട്ടിലുകൾ. ഇനി ഇപ്രാവശ്യത്തെ ഒരു വിലയിരുത്തൽ ഞങ്ങൾ നടത്തി, പരിശോധന നടത്തി, അടുത്ത ഗ്രാമസഭകളൊക്കെ ചേർന്ന് ആ ആളുകളുടെ അഭിപ്രായങ്ങളൊക്കെ രൂപീകരിച്ച് എത്രയാണോ വേണ്ടത് കട്ടിലാണോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വേണോ എന്നുള്ളത് ആളുകളുടെ അഭിപ്രായം ചോദിച്ച് കട്ടിലിന് പകരം പുതിയതായിട്ട് എന്തെങ്കിലും വേണോ എന്നുള്ള രൂപത്തിൽ അന്വേഷണം നടത്തിയതിന് ശേഷം നമ്മൾ തീരുമാനിക്കും എന്ത് വേണം. കട്ടിൽ വിതരണം ചെയ്യുമ്പോൾ നമ്മൾ കരുതിയിരുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ ഭാര്യയും ഭർത്താവും ഒക്കെ ഒരുമിച്ച് കിടക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ ഈ ഒരു സിംഗിൾ കട്ടിൽ തന്നുകൊണ്ട് ഇപ്പോൾ വെഗേറെ ആയി പോയി എന്നാലും തെറ്റിദ്ധരിക്കരുത്. ഇപ്പോൾ വയസ്സായ ആളുകൾക്ക് ഇപ്പോൾ തരികയാണ്. കാരണം നമ്മുടെ രാജ്യത്ത് ആകെ നിന്ന് പോണൊരു കേസ് പറഞ്ഞാൽ സ്വാതന്ത്ര്യ സമര സേനാനികൾ അവർ കുറഞ്ഞു കഴിഞ്ഞു പോയി. നേരെ മറിച്ച് വയസ്സ് 60 തികയിൽ പറഞ്ഞാൽ ഇപ്പം എനിക്ക് 50 3 കൊല്ലം കഴിഞ്ഞാൽ എനിക്ക് ഇനി 60. അപ്പോൾ 60 ഇങ്ങനെ തികയണോ ഈ കൃഷി നിൽക്കൂല. ഏത് ഈ 60 തികയും അപ്പോൾ പഞ്ചായത്തിന് പറയുന്ന കട്ടിൽ കൊടുക്കുക. ഈ കെട്ടിണ കട്ടിൽ അത് കട്ടിലായിട്ട് ഉപയോഗിക്കണം. അതായത് അത് പഞ്ചായത്തിന് തന്നതല്ലേ എന്ന് കരുതി അതിമ്മ വറവും കോലും ആടിന് കൊടുക്കാൻ ഇലയൊന്നും കൊണ്ടുവന്ന് വെക്കാതെ ഇത് കിടക്കണം. ഇതുമ്മ കിടക്ക തന്നെ വേണം. അടുത്ത കൊല്ലം ഇൻഷാള്ള ചിലപ്പോൾ നമുക്ക് ഒരു കട്ടിനും കൂടി കിട്ടുമ്പോൾ 2 ഒരുമിച്ചും കിടക്കാം. അത് ചിലപ്പോൾ നിങ്ങളെ വെഗേറെ കിടത്തുകയല്ല, അങ്ങനെ ചിന്തിക്കണ്ട. നമ്മൾ വയസ്സായല്ലോ എന്ന് കരുതി നിങ്ങളാരും വെഗേറെ കിടത്തുകയല്ല. ഈ കട്ടിലെ ഡബിള് തന്നാൽ ബുദ്ധിമുട്ടാണ്. ചില വീടുകളൊക്കെ ചെറിയ വീടുകളാണ്, അവിടെ നിന്ന് ഡബിൾ കോട്ടിടാൻ ഗ്യാപ്പില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ സിംഗിളാക്കാൻ കാരണം കട്ടിൽ എന്ന് ഒരു കട്ടിൽ